കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ മലയാളി ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ അന്തരിച്ചു 81 വയസ്സായിരുന്നു കൊച്ചിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് 1991 മുതൽ 2001 വരെ ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചു 1961 ലാണ് അഭിഭാഷകയായി കെ കെ ഉഷ എൻറോൾ ചെയ്തത് 79 ൽ ഗവൺമെന്റ് പ്രീഡറായി കേരള ഹൈക്കോടതി നിയമിതയായി പിന്നീട് ജഡ്ജിയായും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും 1991 ഫെബ്രുവരി മുതൽ 2001 ജൂലൈ 3 വരെ ജസ്റ്റിസ് കെ കെ ഉഷ സേവനം അനുഷ്ഠിച്ചു 2000 മുതൽ 2001 വരെയായിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി കെ കെ ഉഷ സേവനം അനുഷ്ഠിച്ചത് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായിരുന്നു കെ കെ ഉഷ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ച കെ കെ ഉഷ 2001 മുതൽ 2004 വരെ ഡൽഹി കേന്ദ്രമായ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ പ്രസിഡന്റ് ആയിരുന്നു ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്ന് നടന്ന ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് വുമൺ ലോയേഴ്സ് കൺവെൻഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കെ കെ ഉഷ പങ്കെടുത്തിരുന്നു നിരവധി രാജ്യാന്തര കൺവെൻഷനുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജസ്റ്റിസ് കെ കെ ഉഷ പങ്കെടുത്തിട്ടുണ്ട് ഒഡീഷയിലെയും മണിപ്പൂരിലെയും മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ഇന്ത്യൻ പീപ്പിൾസ് ട്രിബ്യൂണലിൻ്റെ ഭാഗമായിരുന്നു സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടെ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആലുവ കേന്ദ്രീകരിച്ചുള്ള ശ്രീനാരായണ ഗിരി എന്നറിയപ്പെടുന്ന ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളും നേതൃസ്ഥാനത്ത് അവർ ഉണ്ടായിരുന്നു 1961 അഭിഭാഷക വൃത്തി ആരംഭിച്ച ഉഷ സുകുമാരൻ 1979 ഹൈക്കോടതിയിൽ സർക്കാർ പ്ലീഡറായി നിയമിതയായി തൃശ്ശൂരിൽ 1939 ജൂലൈ 3 ജനനം ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി കെ സുകുമാരനാണ് ഭർത്താവ് രാജ്യത്തെ ആദ്യ ന്യായാധിപ ദമ്പതികളാണ് രണ്ടുപേരും മക്കൾ ലക്ഷ്മി കാർത്തിക മരുമകൻ മക്കൾ ഗോപാൽരാജ് ശബരിനാഥ് അനുശോചിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു നീതിന്യായ മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ ജഡ്ജിയും അഭിഭാഷകയുമായിരുന്ന ജസ്റ്റിസ് കെ കെ ഉഷ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലും ചീഫ് ജസ്റ്റിസ് എന്ന നിലയിലും മികച്ച പ്രവർത്തനമാണ് അവർ നടത്തിയത് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടെ അവർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു അഭിഭാഷക വൃത്തിയിൽ സ്ത്രീകൾ കുറവായിരുന്ന കാലത്താണ് ജസ്റ്റിസ് കെ കെ ഉഷ ഈ രംഗത്തേക്ക് വന്നത് സ്വന്തം പ്രയത്നത്തിലൂടെ ശോഭിച്ചു സൗമ്യമായ പെരുമാറ്റവും സമഭാവനയോടെയുള്ള ഇടപെടലും അവരുടെ മറ്റൊരു സവിശേഷതയായിരുന്നു ഉഷയുടെ നിര്യാണത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു.